ഇന്ത്യൻ കോർപ്പറേറ്റ് ഭീമൻ അദാനി ഗ്രൂപ്പ് ഓഹരി വിപണിയിൽ തകർന്നടിഞ്ഞതാണ് ഇപ്പോൾ രാഷ്ട്രീയ രംഗത്തും സാമ്പത്തിക രംഗത്തുമൊക്കെ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാന വിഷയങ്ങളിൽ ഒന്ന്. അമേരിക്കൻ ധനകാര്യ ഗവേഷണ സ്ഥാപനമായ ഹിൻഡൻബർഗ് രണ്ടു വർഷം നീണ്ട അന്വേഷണത്തിനൊടുവിൽ പുറത്തുവിട്ട റിപ്പോർട്ടാണ് അദാനിക്ക് തിരിച്ചടിയായത്. ഓഹരി വില പെരുപ്പിച്ചു കാട്ടി നിക്ഷേപകരെയും വായ്പ നൽകിയ സ്ഥാപനങ്ങളെയുമൊക്കെ അദാനി വഞ്ചിച്ചുവെന്നാണ് ഈ രംഗത്തെ ഏറ്റവും വിശ്വാസ്യതയുള്ള സ്ഥാപനമായി കണക്കാക്കപ്പെടുന്ന ഹിൻഡൻബർഗ് അവരുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കൻ സ്ഥാപനത്തിൻ്റെ റിപ്പോർട്ട് തെറ്റാണെന്നും ഇതിനെതിരെ നിയമനടപടി സ്വീകരിക്കുമെന്നും അദാനി ഗ്രൂപ്പ് വാർത്താക്കുറിപ്പിറക്കിയെങ്കിലും അത് വിപരീത ഫലമാണ് ഉണ്ടാക്കിയത്. റിപ്പോർട്ടിൽ ഉറച്ചു നിൽക്കുന്നതായി ഹിൻഡൻബർഗ് പ്രതികരിച്ചതോടെ നഷ്ടത്തിൻ്റെ ആഘാതം കൂടി. രണ്ട് ദിവസം കൊണ്ട് അദാനി ഗ്രൂപ്പ് ഓഹരികൾക്ക് വിപണി മൂല്യത്തിൽ 4 ലക്ഷം കോടിയോളം രൂപയുടെ നഷ്ടവും ഗൗതം അദാനിയുടെ സമ്പാദ്യത്തിൽ 2.37 ലക്ഷം കോടിയുടെ ഇടിവുമുണ്ടായി. ഇതോടെ അദാനി ലോകത്തെ അതിസമ്പന്നരുടെ ഫോർബ്സ് പട്ടികയിൽ 2-ാം സ്ഥാനത്തു നിന്ന് 7-ാം സ്ഥാനത്തേക്ക് വീണു. ഇന്ത്യയിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം കേന്ദ്ര സർക്കാരിൻ്റെ കോർപ്പറേറ്റ് അനുകൂല നയമാണ് അദാനിയുടെ വരുമാനവർദ്ധനവിനും പെട്ടെന്നുള്ള വളർച്ചയ്ക്കും വഴിയൊരുക്കിയത്. ഇതിനു പകരമായി അദാനി BJP യുടെ ഫണ്ടിലേക്ക് ഓരോ വർഷവും സംഭാവന ചെയ്യുന്നത് 100 കണക്കിന് കോടികളാണ്. ഈ കാരണം കൊണ്ട് തന്നെ അദാനിയുടെ തകർച്ച BJP യുടെയും നരേന്ദ്രമോദിയുടെയും കോർപ്പറേറ്റ് അനുകൂല രാഷ്ട്രീയത്തെ എതിർക്കുന്നവരിൽ വലിയൊരു വിഭാഗം സോഷ്യൽ മീഡിയയിലും പുറത്തുമൊക്കെ ഏറെ ആഹ്ലാദത്തോടെയും ആവേശത്തോടെയും ആഘോഷിക്കുന്നുണ്ട്. അത് സ്വാഭാവികവുമാണ്. പക്ഷേ ആദ്യത്തെ ആവേശവും ആഹ്ലാദവുമൊക്കെ മാറ്റിവെച്ച് ചിന്തിച്ചാൽ അദാനിക്കുണ്ടാവുന്ന ഈ നഷ്ടവും നേരിട്ട് പതിക്കാൻ പോകുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരുടെയും പാവപ്പെട്ടവരുടെയും തലയിലാണ്. രാജ്യത്തിൻ്റെ പൊതുവരുമാനമായി തീരേണ്ട കോർപ്പറേറ്റ് നികുതികളിലും മറ്റും വൻ ഇളവും പൊതുമേഖലാ ബാങ്കുകളിൽ നിന്ന് കോടാനുകോടികൾ വായ്പയുമൊക്കെ നൽകിയാണ് മോദി സർക്കാർ അദാനിയും അംബാനിയും അടക്കമുള്ള കോർപ്പറേറ്റുകളുടെ വളർച്ചയ്ക്ക് വഴിയൊരുക്കിയത്. അതിൽ നിന്നുള്ള നഷ്ടം നികത്താൻ ഇന്ധനവിലയിലും മറ്റും പൊതുജനങ്ങളെ പരമാവധി പിഴിയുകയും ചെയ്തു. സ്വകാര്യ ബാങ്കുകൾ നൽകിയിട്ടുള്ളതിൻ്റെ ഇരട്ടി വായ്പയാണ് പൊതുമേഖലാ ബാങ്കുകൾ അദാനിക്ക് നൽകിയിട്ടുള്ളത്. അതിൻ്റെ 40% നൽകിയിട്ടുള്ളത് SBI ആണ്. ഇങ്ങനെ കോർപ്പറേറ്റ് വായ്പകൾ നൽകാൻ വേണ്ടിയാണ് മറ്റ് സ്റ്റേറ്റ് ബാങ്കുകളെ SBIയിൽ ലയിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടികൾ കേന്ദ്ര സർക്കാർ എടുത്തത്. കോർപ്പറേറ്റുകൾ വായ്പാ കുടിശ്ശിക വരുത്തിയാൽ പൊതുമേഖലാ ബാങ്കുകളെ കൊണ്ട് അത് കിട്ടാക്കടമായി പ്രഖ്യാപിച്ച് എഴുതി തള്ളിക്കുന്ന മാർഗമാണ് കേന്ദ്ര സർക്കാർ ഇതുവരെ സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോഴത്തെ സാഹചര്യത്തിലും അങ്ങോട്ട് തന്നെയാണ് പോക്ക്. നഷ്ടം സഹിക്കേണ്ടി വരിക പൊതുമേഖലാ ബാങ്കുകളായിരിക്കും. ഇതിനു പുറമെ LIC യുടെ 74,000 കോടി രൂപ അദാനി ഗ്രൂപ്പിൻ്റെ വിവിധ ഓഹരികളിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം നിക്ഷേപിച്ചിട്ടുള്ളത്. അദാനിയുടെ ഓഹരികളുടെ വില ഇടിഞ്ഞതോടെ ആ നഷ്ടം LIC വഹിക്കേണ്ടി വരും. ഓഹരി അധിഷ്ഠിത പോളിസികളിൽ നിക്ഷേപിച്ച പൊതുജനങ്ങളുടെ കാര്യം ആശങ്കയിലാണ്. അദാനിയുടെ പ്രതിസന്ധി മറികടക്കാൻ കൂടുതൽ നികുതി എഴുതിത്തള്ളലും കടം എഴുതിത്തള്ളലുമൊക്കെ വരുന്നതോടെ നഷ്ടം മുഴുവനായി രാജ്യത്തിൻ്റെ തലയിലാവും. പെട്രോൾ ഡീസൽ പാചകവാതക വില വർധന പോലെ പുതിയ ഭാരങ്ങൾ ജനങ്ങൾ അനുഭവിക്കേണ്ടിയും വരും. ഇതിനുള്ള പ്രത്യുപകാരമായി BJP യുടെ ഫണ്ടിലേക്കുള്ള കോർപ്പറേറ്റ് പണത്തിൻ്റെ ഒഴുക്ക് മാത്രം മാറ്റമില്ലാതെ തുടരുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക്, ClearSight മീഡിയ.